ഇറക്കുന്ന നന്മയിലേക്ക് ഈ അഴിയാൻ ആവശ്യമുണ്ട്. വചനം നോക്കൂ, റബ്ബിനെ പഠിച്ചോനെ, ഞാൻ നീ വന്ന നന്മയും ഇപ്പൊ ഇവിടെ ഇറക്കുന്നെങ്കിൽ എനിക്ക് ആവശ്യമുണ്ട്. വിശന്നിട്ട് പൊരിഞ്ഞ ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി സലാം ആ വിശന്ന് പൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പഠിച്ചോനെ എനിക്ക് വിശന്നിട്ട് വയ്യ, ഒരു ഭക്ഷണം നീ എന്തെങ്കിലും പോ എന്ന് ദുആ ഇരക്കുന്ന വാചകത്തിലേക്ക് കിടക്കാൻ, നീ വല്ല ഹൈറും ഇവിടെ ഇറക്കുന്നെങ്കിൽ ഞാൻ ആവശ്യമുള്ളവനാണ് എന്ന വാക്കു മാത്രം മൂസ നബി അലൈഹി സലാമിന്റെ നാക്കിൽ നിന്ന് വരുമ്പോ എത്ര സൂക്ഷിച്ചാണ് വാചകം പ്രയോഗിക്കുന്നത്. അമ്പിയാക്കന്മാർ എന്ന് ശ്രദ്ധിക്കുക, അള്ളാഹുവിനോട് അള്ളാഹു അവരുടെ ശരീരത്തിൽ ഇറക്കുന്ന പരീക്ഷണങ്ങൾക്കോ അവരുടെ ജീവിതത്തിൽ അള്ളാഹു നൽകുന്ന ഏതെങ്കിലും തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഒരു തുള്ളി അള്ളാഹുവിന്റെ ഹബീബിന്റെ മുഖത്ത് ഒറ്റിപ്പോയി. ഉടനെ ഞെട്ടി ഉണർന്ന് എന്താണ് അബൂബക്കർ സംഭവിച്ചതെന്ന് ചോദിച്ചു. നബിയെ, എന്റെ കാലിന്റെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ സമയത്ത് അവിടത്തെ ശറഫാക്കപ്പെട്ട ഉമിനീൽ ഒന്ന് തൊട്ട് അവിടെ പുരട്ടിയപ്പോൾ കഥാ ശിഫയായി പോയി, വിഷം ഇറങ്ങിപ്പോയി. ചരിത്രം വലുതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ മുസാഹബത്ത് ചെയ്ത് അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ സഹവസിച്ച് അവിടത്തോടുള്ള പ്രിയവും ഹൃദയത്തിൽ കട്ടിയുള്ളത് കൊണ്ടാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വലിയ സ്ഥാനത്തെത്തിയത്. അങ്ങനെ സഹാബത്തിന്റെ വെളിവുത്തുതിയും നമ്മൾ എടുത്തു നോക്കിയാൽ അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള സഹവാസം കൊണ്ടാണ്, അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള ബന്ധപ്പെടൽ കൊണ്ടാണ് അവർക്ക് സഹാബികൾ എന്ന പേര് കിട്ടുന്നത്. അതേ സമയത്ത് നിങ്ങൾ നോക്കൂ, ലാലത്താക്കപ്പെട്ട അബൂജഹലും അബൂലഹുമെല്ലാം റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ ഹാജരായവർ തന്നെയാണ്. പക്ഷേ അവര് റസൂലുള്ളാഹിനോടുള്ള ശത്രുതയോടുകൂടിയാണ് അവര് റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ ഹാജരായത്. അതുകൊണ്ട് അവർക്ക് സഹാബി എന്ന പേര് കിട്ടിയില്ലെന്ന് മാത്രമല്ല, അവർക്ക് ഒരു ഗുണവും കിട്ടിയില്ല. മറിച്ച് ഈമാൻ കൊണ്ട് റസൂലുള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചു, വിശ്വസിച്ച ഒരാള് അതാ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലെത്തുമ്പോഴേക്ക് അവരെ പേര് സഹാബി എന്നായി. റളിയല്ലാഹു അൻഹും, അല്ലാഹു അവരെ പൊരുത്തപ്പെട്ടു. അള്ളാഹുവിനെ അവരും പൊരുത്തപ്പെട്ടു എന്ന് പറയുന്ന അതിമഹത്തായ സ്ഥാനത്തേക്ക് അവർ എത്തിക്കഴിഞ്ഞു. മെരീകളെ, അങ്ങനെ അതാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്വഹ്ബത്ത്, അതാണ് ഏറ്റവും വലിയ സ്വഹ്ബത്ത്. അത് കഴിഞ്ഞാൽ പിന്നെ ഔലിയാക്കളോടുള്ള സ്വഹ്ബത്ത്, അത് നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കുന്ന വസ്തുവാണ്. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞത് ഓർക്കണം, ഔലിയാക്കളോടുള്ള സ്വഹ്ബത്തിൻ്റെ സമയത്ത് അവരോടുള്ള ഹൃദയബന്ധം വേണം, ഹുബ്ബ് വേണം, എന്നിട്ട് സ്വഹ്ബത്ത് വേണം. അല്ലാത്ത പക്ഷം ഒരു ഫലവുമില്ല. നമ്മളെ കേരളത്തിൽ ഇല്ലെങ്കിലും യു പി ബോംബെയിലൊക്കെ പോയാൽ ചില മക്കാമിൽ നിൽക്കുന്ന ചില ആളുകൾ കാണും, വല്ല ഹാദിമീനാണ്, പക്ഷെ അത് കേൾക്കൂല, കള്ളു കുടിക്കും, കിട്ടുന്ന കാശ് കക്കും, ആളുകളെ പറ്റിക്കും. അങ്ങനത്തെ ആളുകൾ അവർ ഈ ഒലിയിൻ്റെ മക്കാമിൻ്റെ അടുക്കത്തന്നെ തന്നെ സ്വർഗത്ത് വലിയ സ്വർഗം. പക്ഷെ ഒരു ഫലമില്ല, അതിൻ്റെ സ്വർഗത്ത് വെച്ചോളാം. അതുപോലെ അവരോടുള്ള മഹബത്തോട് കൂടെ അവരോട് മഹബത്ത് വെക്കുന്നത് കൊണ്ട് തീർച്ചയായും ഈമാൻ വർദ്ധിക്കും, സ്വഹബത്ത് വെക്കുന്നത് കൊണ്ട് ഈമാൻ വർദ്ധിക്കും. അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ സംബന്ധിച്ച് റസൂലുള്ളാഹി പറഞ്ഞു, അവർ ഒരു ഖൗമാണ്, അവരുടെ അടുത്ത് സഹവസിക്കുന്നവർ വഴിപേറ്റിപ്പോവില്ല. ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സഹവസിക്കുന്നത് പോലെ മരിച്ചുപോയവരോട് സഹവസിച്ചാലും ഈമാൻ വർദ്ധിക്കും. അതാണ് സിയാറത്ത് എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ സിയാറത്ത് ചെയ്യുന്നു, മഖാമിൽ പോയി സിയാറത്ത് ചെയ്യുന്നു,
وكفارهم يعود منهم إليهم مرض أخروي وهم وأنا أقول لك أنا